രാജ്യം വളരെക്കാലമായി കാത്തിരുന്ന ഒരു നിയമം ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നവർക്ക് ഉള്ള ഒരു നിയമമാണ് ആ നിയമം. ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആ നിയമമനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ ദേശവിരുദ്ധമായതോ അശ്ലീലകരമായതുള്ള പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുന്നവർക്ക് 3 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷയാണ് ഈ പുതിയ നിയമത്തിൽ ഉള്ളത്. അത് ഏജൻസികൾ, സ്ഥാപനങ്ങൾ, ഗ്രൂപ്പുകൾ, വ്യക്തികൾ എല്ലാവർക്കും ഇത് ബാധകമാണ്. അശ്ലീലമോ ദേശവിരുദ്ധമോ ആകരുത് പോസ്റ്റുകൾ എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ വ്യാജ വാർത്തകൾ പോസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പോസ്റ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ളവർക്കും ഈ ശിക്ഷ തന്നെ ആയിരിക്കുമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. ഇതുകൂടാതെ തന്നെ ഈ സോഷ്യൽ മീഡിയ വഴി ഇതുവരെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കായിരുന്നു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും മറ്റുമുള്ള പരസ്യങ്ങളും മറ്റും നൽകിയിരുന്നെങ്കിൽ ഇനി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫോളോവേഴ്സിൻ്റെ എണ്ണം നോക്കിയായിരിക്കും പരസ്യങ്ങൾ നൽകുന്നത്. 8 ലക്ഷം രൂപ വരെ പ്രതിമാസം അത്തരത്തിൽ സർക്കാരിൽ നിന്നും പണം ലഭിക്കും എന്ന് ഉത്തർപ്രദേശ് മന്ത്രി സഞ്ജയ് നിഷാദ് അറിയിച്ചിരിക്കുന്നു. അത് ഉത്തർപ്രദേശ് സർക്കാരാണ്, യോഗി ആദിത്യനാഥ് സർക്കാരാണ് ഈ നിയമം ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് എക്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ ഇൻഫ്ലുവൻസർമാർ ഉള്ളവർ, കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉള്ളവർക്ക് 4 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ അവർക്ക് പ്രതിമാസം ലഭിക്കും. 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം, ഇങ്ങനെ 3 സ്ലാബുകളാണുള്ളത്. അതായത് ഒരു നിശ്ചിത ശതമാനം ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഒപ്പം തന്നെ എക്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ സർക്കാരിൻ്റെ പരസ്യങ്ങളും സർക്കാരിൻ്റെ നേട്ടങ്ങളും വിശദീകരിക്കുന്നത്. അതിപ്പോൾ നിലവിൽ നമ്മുടെ മുഖ്യധാര ചാനലുകളും മാധ്യമങ്ങളുമാണ് ചെയ്യുന്നത്. അതേ രീതിയിൽ തന്നെ മറ്റു മാധ്യമങ്ങൾക്കും അത് നൽകും, സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾക്കും അത് നൽകും. ഇതിനോടൊപ്പം തന്നെ യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നവർക്ക് 4 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം, 8 ലക്ഷം പ്രതിമാസം ലഭിക്കുന്ന തുകയാണ്. ഇതിനായിട്ട് വി ഫോം എന്ന് പറയുന്ന ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 2 രീതിയിലാണ് ഈ നിയമം വന്നിരിക്കുന്നത്. 1, അശ്ലീലകരം, ദേശവിരുദ്ധം, അപകീർത്തികരം, വ്യാജവാർത്ത, ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ജീവപര്യന്തമാണ് ശിക്ഷ, കടുത്ത ശിക്ഷ തന്നെ നൽകാൻ ഒരു തീരുമാനമായിരിക്കുന്നു. ഒപ്പം തന്നെ സർക്കാരിൻ്റെ പരസ്യങ്ങളും മറ്റുമുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉള്ളവർക്ക് നൽകാനും തീരുമാനം ആയിരിക്കും. ഇത് തന്നെയാണ് ഒരു ഭാഗത്തെ തല്ലെന്ന് തോന്നുമെങ്കിലും മറുഭാഗത്തെ തലോടലുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.